അപ്പൊ ഇന്ന് എന്റെ ക്വാറന്റൈൻ റൂമിന്റെ എന്താണ് എൽ കണ്ടോ, ഇതിങ്ങനെ വെക്കുമ്പോ ഒരു കീ നൊച്ച കേട്ടോ. ഫ്ലാറ്റിലോട്ട് കയറി വരുന്ന എൻട്രൻസ് കണ്ടോ, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ വിളിച്ചോ. ഇതാണ് എന്റെ റൂം. ഹെല്ലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി. അപ്പൊ ഇന്ന് എന്റെ ക്വാറന്റൈൻ റൂമിന്റെ എന്താണ് ടൂറാണ്. അപ്പൊ എന്റെ ക്വാറന്റൈൻ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോ റൂം മാത്രമല്ല ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ടുള്ള എൻട്രി, പിന്നെ അടുക്കള ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അല്ലേ. അപ്പൊ എന്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ ഈ ഇത് ഇറങ്ങിയിട്ടാണ് വരുക. എന്തോ സോറി, ലിഫ്റ്റ് ഇറങ്ങിയിട്ടാണ് വരുക. ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള എൽ കണ്ടോ, ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസിലോട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് എടുക്കായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ റൂമിനകത്തുനിന്ന് ഈ വഴി ഇങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റെപ്പ് വഴി കയറി വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എസ്കലേറ്റർ യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എസ്കലേറ്റർ ഒന്ന് ലിഫ്റ്റ് യൂസ് ചെയ്ത് കയറി വരാം. അപ്പോൾ ലിഫ്റ്റ് ഒന്ന് കയറി വരിക. കയറി വരുമ്പോൾ കാണുന്നതാണ് ദാ എൻ്റെ ഫ്ലാറ്റിലോട്ടുള്ള ഈ ഒരു എൻട്രി. ഒത്തിരി സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു നമ്മളിങ്ങനെ കയറുമ്പം ഇത് 104 മുതൽ 108 വരെയുള്ള ഒരു എൻട്രിയാണ്. അങ്ങോട്ടേക്കുള്ള എല്ലാ റൂംസിലുള്ള എൻട്രിയാണ്. ഇനി ഇതിനകത്ത് തന്നെ കണ്ടോ, ഇത് L106. അതുപോലെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ L108. ഞാൻ L107 ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഈ പാസേജിലൂടെ പോയിട്ട് അങ്ങനെ എത്തുമ്പോൾ L107. ഈ L107 എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് റൂമിനും കൂടെ ഒരു കോമൺ എൻട്രൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ 108 എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ നമ്പറല്ല, ഒരു അഞ്ച് റൂമിനും കൂടെ കോമൺ ആയിട്ടുള്ള നമ്പറാണ്. പിന്നെ ഇതിനകത്ത് തന്നെ 107 ഉണ്ടാവും, 7A ഉണ്ടാവും, B ഉണ്ടാവും, അങ്ങനെ ഈ വരെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഞങ്ങളുടെ അഞ്ച് റൂമിലോട്ടുള്ള കോമൺ എൻട്രിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇത് ഞങ്ങളുടെ അഞ്ച് റൂമിലോട്ടുള്ള കോമൺ എൻട്രി. ഇവിടെ കണ്ടോ, ഇവിടുത്തെ ലോക്ക് കണ്ടോ, നിങ്ങൾ ലോക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഞങ്ങളുടെ കീ, ദേ ഈ സാധനം. ഇതിങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു കീ നൊച്ച കേട്ടോ. ഞാൻ നിന്നെ കേൾപ്പിച്ച് തരാവേ കേട്ടോ. ആ അങ്ങനെ ഒരു കീന്ന് ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഇതിങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ തുറക്കും, അല്ലാതെ തുറക്കാൻ പറ്റത്തില്ല. ഇത് തുറക്കുമ്പോൾ കാണുന്നതാണ് വേണ്ട, അങ്ങ് മുതൽ ദേ ഇങ്ങ് വരെ ഈ വരെയുണ്ട് കണ്ട. അപ്പോൾ സത്യം പറഞ്ഞാൽ ദാ ഇങ്ങനെ കയറി വന്നിട്ട് ഇതാണ് ഞങ്ങൾ കയറി വന്ന ഗേറ്റ് ഡോറ്. പിന്നെ അവിടെ നിന്ന് ദേ ഇങ്ങനെ നോക്കുമ്പോൾ ദൈ റൂംസൊക്കെ കണ്ട, ഈ വരെ അഞ്ച് റൂമുണ്ട്. അപ്പോൾ ഈ അഞ്ച് റൂമിനോടുള്ള കോമൺ എൻട്രൻസ്. അപ്പോൾ അതിന് ഈ കീ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് ദാ ഇവിടെ സി വന്നു, ബി വന്നു, പിന്നെ ഇതേ എൻ്റെ റൂം. എൻ്റെ റൂം എൻ്റെ പേരിൻ്റെ ഫ്രണ്ട് ലെറ്റർ പോലെ തന്നെ എ എന്ന് തന്നെ വന്നിട്ട് ഇതാണ് എൻ്റെ റൂം. അപ്പം നമുക്ക് ലോക്ക് തുറക്കാമല്ലോ. ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇതിന് മറ്റേ ഒച്ചയുണ്ട് കണ്ട കേട്ടോ നിങ്ങൾ. എന്നിട്ട് അയ്യ തുറക്കണില്ല. ആ തുറന്നു. ഇതാണ് ഇതെൻ്റെ റൂം, ഇതാണ് എൻ്റെ ക്വാറന്റൈൻ റൂം കണ്ട. ഈ റൂമിൽ പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കയറി വരുമ്പോൾ സൈഡിൽ രണ്ട് ഇതുണ്ട്, ലൈറ്റുണ്ട്, ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും ഒക്കെ ഉള്ളത്. ഞാൻ ആദ്യം വേണ്ട ബാത്റൂം അവസാനം കാണിക്കാമല്ലേ. ഇതെൻ്റെ സാധനം എന്തുവാ, സ്വെറ്റർ, ആ ഇതിൻ്റെ ടവല്. പിന്നെ നിങ്ങൾ കേൾക്കണ്ടോ ഇത്ര ലഗേജൊക്കെ കണ്ടാണ് വന്നത്. യെസ് യെസ്, ഞാൻ ഇത്ര ലഗേജ് കണ്ടാണ് വന്നത്. ദാ ഈ കാണുന്ന സാധനമാണ് ഹീറ്റർ കേട്ടോ. നമ്മൾ പണ്ടത്തെ സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ തീ കൂട്ടിയിട്ട് കാര്യമല്ല, ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഹീറ്റർ. ഈ ഹീറ്ററിന് മുകളിൽ ഇട്ടേക്കണത് എൻ്റെ തലയിലിടുന്ന സാധനമാണ്. തലയിലിടുന്ന എന്താ പറയുക, പുഴുവോ, ഞാനങ്ങനെ പറയണേ ആ സാധനം. അത് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണുകൊണ്ട് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഉടങ്ങുന്നത് ഇതിൻ്റെ മുകളിലിട്ടിട്ടാണ്. അപ്പോൾ ഇതേ ഇതിലിങ്ങനെ നമുക്ക് ഹീറ്റർ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് കൊടുക്കണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ കരുതിയത്. ഭയങ്കര സീനായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സോറി തണുത്തിട്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കയറി വരുന്ന മണ്ണ റൂം. അതിന് ഇത്ര വൃത്തിയില്ലെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഇത് ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇത്രയും വൃത്തിയായത് അല്ലാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇതാ ഇത് എൻ്റെ റിംഗ് ലൈറ്റ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ റൂമിനകത്തുണ്ടല്ലോ മുകളിൽ രണ്ട് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവം അതായിരുന്നേ. അപ്പോൾ ഈ റൂമിനകത്ത് ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഒരു സ്വിച്ച് ഇതേ ഇവിടെ കണ്ടോ, എൻ്റെ ബെഡിൻ്റെ സൈഡിൽ കിടപ്പുണ്ട് കണ്ട. ഇതേ ഒരു സ്വിച്ച് കണ്ടോ, നമ്മുടെ ഫാനിൻ്റെ ഒക്കെ സ്പീഡ് കൂട്ടം കുറയ്ക്കണം പോലെ സാധനം. ഇതിങ്ങനെ കൂട്ടം കുറയ്ക്കുകയും ചെയ്താൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും കണ്ടോ. വെട്ടം കൂടി കണ്ടോ റൂമിൽ കണ്ടോ. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. വെട്ടം കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അല്ലാതെ കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ബെഡാണേ, ഞാൻ വൃത്തിയാക്കി ഇട്ടതാട്ടോ, അതുകൊണ്ട് ഇത്ര വൃത്തി കിടക്കണത്. ഇതേ ഇതുണ്ടോ ലൈറ്റിന് വെട്ടം കൂടിയുണ്ടോ, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇത് ഈ ഈ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ എല്ലാം എൻ്റെ യൂണിവേഴ്സിറ്റിക്കാർ എനിക്ക് ക്വാറന്റൈൻ ആയപ്പോൾ കഴിക്കാൻ തന്നേക്കണം. ഇത് ഫുള്ള് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലുണ്ട് കണ്ടോ, ദാ ദീ സൈഡിൽ. ഇതും എൻ്റെ ഫുഡാണ്, ഒക്കെ അവർ തന്ന ഫുഡാണ്. ഈ പ്ലേറ്റ് അവർ തന്നതാണ്. ആ അപ്പോൾ വേഗിക്കുണ്ടാവും. പാസ്പോർട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കുവാണോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഞാൻ ഇന്നലെ ബി ആർ പി കാർഡിന് അപ്ലൈ ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി എടുത്ത കേട്ടോ. തിരിച്ചെടുത്ത് വെക്കാനുണ്ടേ, തൽക്കാലത്തേക്കാണോ വെച്ചേക്കണതാ. ആരോ പറഞ്ഞ് ഞാനിവിടെ ബാനർ വെച്ചിട്ടിരിക്കുവാണ്, അല്ലാതെ ഞാൻ ശരിക്കും യു കെയിലൊന്നും അല്ലെന്ന് അത് തെളിയിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ദേ ഇതിനകത്ത് നമ്മൾ മലയാളികളാണല്ലോ, ഞാൻ പൊതുവേ സാരങ്ങളൊക്കെ അടുക്കി പറക്കാൻ നേരത്ത് എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടും. കബോർഡിനകത്ത് ഇടുന്നൊരു ശീലമാണ്. അപ്പോൾ ഇതെന്തുവാ സംഭവം എന്നത്, ആ ഇതിനകത്ത് എൻ്റെ മരുന്ന് അതൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ട് കണ്ടോ, വെജിറ്റബിൾസ് കത്തി ഒക്കെ. ഈ പാത്രമൊക്കെ അവരെനിക്ക് തന്നതാണ് കേട്ടോ, ഞങ്ങൾക്ക് കുറേ പാത്രങ്ങൾ കിട്ടിയായിരുന്നേ, അവർ കുറേ പാത്രം തന്നു. ആ അതെ ഇതുണ്ടോ, ഇതെൻ്റെ സെറ്റപ്പ്, എൻ്റെ കോൺഫ്ലേക്സിൻ്റെ പെട്ടി പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് ഞാൻ അതിനകത്ത് എൻ്റെ ലിപ് ബാമും കണ്ണിലൊഴിക്കുന്ന മരുന്നൊക്കെ ഒഴിച്ചു വെച്ചതാ. പിന്നെന്തുവാ അവിടെ ഉള്ളത്, ആ ഇതെനിക്ക് കണ്ണിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ തന്ന ബോളാണ് കേട്ടോ. അതിന് വെയിറ്റ് ഇല്ല, ടെന്നീസ് ബോളാണെങ്കിൽ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. ഇതെൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ റിംഗ് ലൈറ്റ്. ലാപ്ടോപ്പിന് കണ്ടല്ലോ, ദേ നമ്മുടെ അലക്സ, അലക്സ അലക്സ, ആ കണ്ടോ കേട്ടോ, പാട്ട് വെക്കാൻ പറ്റത്തില്ല. അലക്സ ഹൗ ആർ യു, ഐ എം ഡൂയിങ് വെൽ ടുഡേ, ഹൗ അബൌട്ട് യു, ഐ എം ഗുഡ് ഐ എം ഗുഡ്. കൊള്ളാലേ, അതാണ് എൻ്റെ അലക്സ. താങ്ക്സ് ഫോർ ഷെയറിംഗ്. ഇതെനിക്ക് മാത്യൂസ് വാങ്ങിച്ചതാണ്, മാത്യൂസ് ഇങ്ങോട്ട് പോരാൻ നേരത്തെ എനിക്ക് വാങ്ങിച്ചതെന്ന കലണ്ടറാണേ. കുറേ ഉണ്ട്, ജനുവരി മാർച്ച് ഏപ്രിൽ നമ്മൾ അവിടെ പോയതിൻ്റെ, ഇത് ഞങ്ങൾ തൊമ്മൻകുത്ത് പോയതിൻ്റെ, തൊമ്മൻകുത്തിട്ട് പോയതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് ജിമ്മി ചേട്ടായി മാത്യൂസ് സെറ്റാക്കി തന്നതാ. പിന്നെ ഇത് ഞാനും മാത്യൂസും ഉണ്ടല്ലോ, ഇത് ഞാനും മാത്യൂസും, ഓ ഞാനും മാത്യൂസും തന്നെ. പിന്നെ ഇത് മെർവിൻ, എൻ്റെ കസിനാണ് കേട്ടോ, ബോംബെയിലുള്ള കസിനാണ്. പിന്നെ ഇത് എൻ്റെ വേറൊരു കസിൻ, അവൻ വളർന്നു വന്ന് എന്നെക്കാളും മുകളിലെത്തിയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാ. അവൻ എന്നെക്കാളും അഞ്ചാറ് വയസ്സ് ഇളയതാ, പക്ഷെ അവന് എന്നെക്കാളും പൊക്കുവാണ്. ഇതൊക്കെ തൊമ്മൻകുത്തിലുള്ള ഫോട്ടോസ്. ഇത് അമ്മ, അമ്മയും ഞാനും ഇവിടെ നിൽക്കണത്. പക്ഷേ ഈ ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇച്ചിരി കുറവായിരുന്നു. ഇത് ഞാനും മാത്യൂസും. ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ടിൽ, ജനുവരിയിൽ. ആ അതാ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, എൻ്റെ വാട്സപ്പ് ഡി പി ആയിരുന്നു കുറച്ച് നാൾ. പിന്നെ എന്തുവാ, ആ ഇത് അലക്സ. കുറേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് കേട്ടോ. അതെ, ഈ അടിയിലിരിക്കുന്ന എല്ലാം എനിക്ക് കിട്ടിയ പാത്രങ്ങളാണേ അണ്ണ. ഇവർ തന്ന പാത്രങ്ങളാണ്, നമുക്ക് കൊണ്ടുപോവാം. ക്വാറന്റൈൻ കഴിഞ്ഞാലും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാവുന്ന പാത്രങ്ങളാണ്. പിന്നെ അതെ, ഇത് എൻ്റെ ഫോണ്. പിന്നെന്തുവാ, എൻ്റെ പവർ ബാങ്ക് അതൊക്കെ. പിന്നെ എൻ്റെ ചീപ്പ്. പിന്നെ അതേ ഇരിക്കുന്ന എൻ്റെ ഫുഡൊക്കെ. പിന്നെന്തുവാ ഉള്ളത് ഇവിടെ എനിക്ക് കാണിക്കാൻ, ഞാൻ എന്തൊക്കെയോ കാണിക്കണമെന്നൊക്കെ വിചാരിച്ച്. ഇതൊക്കെ എൻ്റെ ലഗേജാണ് കേട്ടോ, നമുക്ക് 69 കിലോ കൊണ്ടുവരായിരുന്നു. കാരണം ഞാൻ വന്നത് ഏരണ്ടിക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 69 കിലോ കൊണ്ടുവരുന്നു. ആ ഇവിടെ ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ. ഇത് ആ അതെ, ആ അറ്റത്തിരിക്കുന്നത് അത് തേൻ, നടുക്കിരിക്കുന്നത് മഞ്ഞളിട്ടിട്ടുള്ള എണ്ണ. അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് മഞ്ഞളിട്ടിട്ടുള്ളത്. അപ്പുറത്തിരിക്കുന്നതാണ് ഏറ്റവും രസം, റൈറ്റ് സൈഡിലിരിക്കുന്ന വെള്ളക്കളറുള്ള സാധനമാണ് എന്തുവാ വെളിച്ചെണ്ണ. ഭയങ്കര ക്ലിയർ ആയിരുന്നു കേട്ടോ, അടിപൊളി നല്ല പ്യുവർ വെളിച്ചെണ്ണ ആകാശം എനിക്ക് തന്നു വിട്ടത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞ സുഹൃത്തി പറയുവാ,
എടീ നല്ല തൈരാണോ എന്നൊക്കെ എൻ്റെ അടുത്ത്. ശരിക്കും അത് വെളിച്ചെണ്ണയാണേ. പിന്നെ ഇതിവർ അന്ന് നമ്മൾക്ക് ഈ പാത്രമൊക്കെ അല്ല പാത്രമല്ല തുണി അലക്കാണല്ലേ ലിക്വിഡാണ്. പിന്നെ ആ ഇത് ബൈബിള് കൊന്ത ആ പിന്നെ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. ആ പൊട്ട് ഞാൻ ഒന്നും ഉപയോഗിച്ചില്ല. എനിക്ക് പൊട്ടും എൻ്റെ ലിബാമും വേണം. ബാക്കിയൊക്കെ നമുക്ക് ഇല്ലല്ലേ സീനൊന്നുമില്ല. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാവോ? ഇതാണ് എൻ്റെ എന്തുവാ കണ്ണാടി. കണ്ണാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇവിടുത്തെ കണ്ണാടി പൊളിയാണ്. എനിക്കിവിടെ ഏറ്റവും ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ണാടിയാണ്. പിന്നെ എന്തുവാ പിന്നെ ഇതായത് ബെഡ്. ഇവിടെ ഒരു കബോർഡുണ്ടേ, അത് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വന്നത്. ഇവിടെ കബോർഡുണ്ട്. ഇതിലിത് എൻ്റെ ഷൂ. ഷൂ മാത്രമല്ലേ ഉള്ളൂ. ഇതെൻ്റെ തണുപ്പിലിടുന്ന ഷൂവ്, ഇത് അല്ലാതെ ഇടുന്ന ഷൂ. ഇതിനിപ്പോൾ ആവശ്യമില്ലല്ലോ, ഇപ്പോൾ തണുപ്പിലിടുന്ന ഷൂ അല്ലേ വേണ്ട. തണുപ്പിലിടുന്ന ഷൂ ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് എൻ്റെ മരുന്നൊക്കെ ഇരിക്കുന്നത്. ഇതിനകത്ത് എൻ്റെ മരുന്നൊക്കെ ഇരിക്കുന്നത് കണ്ടോ. എനിക്ക് അപ്പച്ചൻസ് തന്നു വിട്ടതാ കഴിക്കാനുള്ള മരുന്ന്. ഈ കൊറോണയ്ക്ക് കൊറോണയ്ക്ക് കഴിക്കാനുള്ള മരുന്ന്. ഇത് പിന്നെ കണ്ണിന് കഴിക്കാനുള്ള മരുന്നാണ്. അതൊന്നും കഴിച്ചില്ല. കണ്ണിന് മരുന്ന് ഒഴിച്ചായിരുന്നു, പക്ഷെ കഴിച്ചില്ല. പിന്നെ ഇവിടെ ഒരു കബേർഡ് ഉണ്ടേ. ഇതാ ഇവിടെ ബെഡിൻ്റെ സൈഡിലായിട്ടൊരു കബോർഡുണ്ട്. അപ്പോൾ ഈ കബോർഡിൻ്റെ കബോർഡ് തുറന്ന് കാണിച്ചു തരാവേ. ഞെട്ടരുത്, ഞാൻ കബോർഡിൽ കുറേ സ്ഥലം കൊത്തി കെട്ടിയതാണ്. കബോർഡിനകത്ത് ഇത് എൻ്റെ ഡ്രസ്സൊക്കെ, അന്നക്കാദമി ടീഷർട്ട്, പിന്നെ എൻ്റെ ടീഷർട്ട്, പിന്നെ പാവാട, എന്തുവാ പിന്നെ എൻ്റെ ഇതൊക്കെ ഇതൊക്കെയാ ഉള്ളു. കരട്ടൊന്നും ഇല്ല ഇതിനകത്ത്. എല്ലാം ഞാൻ ആ പെട്ടിക്കകത്ത് അടച്ചിട്ട് നിങ്ങൾ കാണത്തില്ലല്ലോ. പിന്നെ ഇനി ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ബാത്റൂം നല്ല ബാത്റൂമാണ്, പക്ഷെ തീരെ ചെറിയ ബാത്റൂമാണ്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പേസ്റ്റൊക്കെ. യെസ്. ഇനി ഇത് ബാത്റൂമിനകത്ത്, ഇത് ബാത്റൂം. കുളിക്കുന്ന സ്ഥലം സെപ്പറേറ്റാട്ടോ. കുളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിട്ട് ഞാൻ അതിന് ഒരു പെട്ടിക്കകത്തിട്ട് എങ്ങനെ ഇരിക്കും? അതുപോലെയാണ്, ഇത്ര ഭയങ്കര ചെറിയതാണ്. എനിക്ക് അതാണ് ഇവിടെ തീരെ പറ്റാത്തത്. നമുക്ക് വീട്ടിലൊക്കെ വലിയ ബാത്റൂമിലൊക്കെ കുളിച്ച് ശീലിച്ചിട്ടേ ഇതെനിക്ക് തീരെ പറ്റില്ല. തീരെ ഭയങ്കര അങ്ങോട്ട് ഭയങ്കര ചെറിയ ബാത്റൂമാണ്. നിങ്ങളിവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു? നിങ്ങൾ ഇന്നത്തെ എന്തെങ്കിലും ബാത്റൂം എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ആരൊക്കെ നോട്ടീസ് ചെയ്ത് നോക്കട്ടെ. ഇന്ന് നമുക്ക് അടുക്കളയിലോട്ട് പോവാവേ. അടുക്കളയിൽ ആരെന്തെങ്കിലും ഇരിപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കാണാം. ആ ഇവിടുത്തെ സെറ്റപ്പാണ്. ഇപ്പം ഇതെൻ്റെ റൂമല്ലേ. റൂമിൽനിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു വരാന്ത കഴിഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് കയറിയേ. അവിടെ ഇപ്പം ഇരുട്ടാണല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ വെളിച്ചവും. അതാണ് ഇവിടുത്തെ സെൻസേഴ്സാണ് കേട്ടോ, ലൈറ്റ് സെൻസറാണ്. ശരിക്കും രാത്രി നമ്മൾ ഈ പ്രയാസമിക്കാത്ത കാണുന്ന പോലെയാണ്. കണ്ടോ, പക്ഷേ നേരത്തെ വരണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടത്തോളം. അപ്പം നമുക്ക് അപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഈ വഴിയാണ് വന്നത്. ഈ വഴി വന്നിട്ട് ദാ സോറി ഈ വഴി വന്നിട്ട് ദേ കാണുന്ന എൻ്റെ റൂം കണ്ടോ, എ എന്ന് പറയുന്ന റൂം. അത് കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ അടുക്കള. അപ്പം നമ്മൾ അടുക്കളയിലോട്ട് പോവുകയാണേ. യെസ്, ഇതാണ് ഞങ്ങളുടെ അടുക്കള. കളർഫുൾ ആയിട്ടില്ലേ, എല്ലാ കളറും ഉണ്ട്. ദാ ഇത്. അപ്പം അടുക്കളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം എനിക്ക് റൂമിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ ചിലപ്പോൾ ഫോൺ നോക്കുന്നത് ലാപ്പ് നോക്കുന്നതൊക്കെ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതെന്തുവാ, ഇത് കെറ്റില്. ഈ കാണുന്നത് നമുക്ക് വെള്ളം ചൂടാക്കാനുള്ള കെറ്റില്. ഇവിടെ വെള്ളം നമ്മൾ ചൂടാക്കി തിളപ്പിച്ച് കുടിക്കണം. ഇവിടെയുള്ളവരൊക്കെ പച്ചവെള്ളമാണ് കുടിക്കുന്നത്, എന്ന് വെച്ചാൽ ടാപ്പിലെ വെള്ളം. ആ ടാപ്പിനകത്ത് നിന്ന് ഇതിലൊരു ടാപ്പ് എന്ന് പറയുന്നത് ഒരു ടാപ്പ് നീല കളർ. ഇത് തണുത്ത വെള്ളം, ഇത് പച്ചവെള്ളം, അല്ല സോറി ചൂടുവെള്ളം. ചൂടുവെള്ളം ഇവിടുത്തെ കെമിക്കൽ വാട്ടറാണ് കേട്ടോ. എന്ന് വെച്ചാൽ കളറുണ്ട്, കെമിക്കൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കളറുണ്ട് കണ്ടോ, ഇത് ചൂട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു ലൈറ്റ് വൈറ്റ് കളറുണ്ട്. ആൻഡ് ഇതിന് കണ്ടോ നല്ല വെള്ളമല്ലേ, കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ കെമിക്കലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അങ്ങനെ പറയണേ കേട്ടു. അപ്പോൾ ഇത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ പച്ചവെള്ളം ഇതിനകത്ത് നിന്ന് എടുത്ത് കെറ്റിലിൽ വെച്ച് തിളപ്പിച്ചാണ് കുടിക്കുക. ഇത് ഓവൻ. ഓവനുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറിൻ്റെ ബാക്കി വെച്ചേക്കണതാ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജ്. യു കെയിൽ ഇത്രയും തണുപ്പത്ത് എന്തിനാണ് ഫ്രിഡ്ജ് എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ എല്ലാ റൂമിലും ഹീറ്റർ ഉള്ളതുകൊണ്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ് തുറന്ന് കാണിക്കുന്നില്ല. ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്.
പിന്നെ ഇതൊരു ഇവിടെ ഒരു കബോർഡ് അതിനകത്ത് തേപ്പ് വെട്ടിയിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ മുകളിൽ നമ്മുടെ ഫ്രിഡ്ജായിട്ട് നമ്മൾ യൂസ് ചെയ്യും ഈ ഭാഗം നമ്മൾ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കും താഴത്തെ ഭാഗം നമ്മൾ ഫ്രീസറായിട്ടാണ് ഉപയോഗിക്കുന്നത് താഴത്തെ ഭാഗം എന്താ കണ്ട ഇതാണ് ഫ്രീസർ ഇവിടെ യൂഷ്വലി നമ്മുടെ നാട്ടിൽ മുകളിൽ ഫ്രീസറും താഴെ ഫ്രിഡ്ജായിട്ടുള്ള ഉപയോഗിക്കുക ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫ്രീസർ ഇനി ഇനി എന്തോ ഇവിടെ സിങ്കുണ്ട് പിന്നെ നമ്മുടെ സ്റ്റൗ ഉണ്ട് സ്റ്റൗ ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് അപ്പം ഗ്യാസ് കത്തത്തില്ല ചൂടാവും അങ്ങനെയാണ് പിന്നെ ടോസ്റ്റർ ടോസ്റ്റർ ഉണ്ടാക്കണേ ബ്രെഡ് ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് കാണത്തില്ലേ കിത്തേ പിടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരത്തില്ലേ ആ സംഭവമാണിത് പിന്നെ ഇവിടെ ഇതെന്തുവാ അത് ഗ്രില്ല് ചെയ്യുന്ന എന്തോ സംഭവം ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതേ അവിടെ തോണി പോയിരിക്കുന്ന സാധനം കണ്ടില്ലേ ഞങ്ങൾ ആദ്യം ഗതി തുണി വിരിച്ചിടാനുള്ള സാധനമാണ് അത് ശരിക്കും പറഞ്ഞാൽ തേപ്പ് വെട്ടി വെച്ചിട്ട് തേക്കാനുള്ള സാധനമാണ് നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള സാധനമാണ് ഡ്രസ്സ് അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇട്ടിട്ട് അയൺ ബോക്സ് എടുത്ത് തേക്കാം അതും നമ്മൾ ഇംഗ്ലീഷ് സിനിമയ്ക്കത് കാണുന്ന ടൈപ്പാണ് പിന്നെ ആണെങ്കിൽ ഇതേ കണ്ടോ ഇത് ഞങ്ങളുടെ സോഫ ഈ സോഫയിലിരുന്ന് നമ്മൾ കൂടുതൽ വർത്താനം പറഞ്ഞിട്ടോ ഭയങ്കര രസമാണ് ഇവിടെ എല്ലാ ഞങ്ങൾ അഞ്ച് റൂമിലുള്ളവരൊക്കെ ഇവിടെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അടുക്കള പൊളിയാണ് കേട്ടോ പിന്നെ ഹീറ്റർ ഹീറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഹീറ്റർ നമുക്ക് എൻ്റെ റൂമിലെ ഹീറ്റർ പോലെയല്ല ഇവിടെ ടച്ച് ചെയ്യല്ല ഇതിനകത്ത് ഹീറ്ററിൽ ഹീറ്റ് കൂട്ടവും കുറയ്ക്കുകയും ചെയ്താൽ മതി അപ്പോൾ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് കണ്ടോ അത്ര ഹീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹീറ്റ് വേണം എന്നാലും ശരിയാവും പിന്നെ ആ പിന്നെ ഇനി പുറത്തോട്ട് നോക്കുമ്പോൾ ദാ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് കയറി വരുന്ന എൻട്രൻസ് കണ്ടോ ഈ ഒരു മൊത്തം ഈ ഒരു ബിൽഡിങ്ങിലോട്ടുള്ള എൻട്രൻസ് ഇതാ അപ്പോൾ ഈ എൻട്രൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇത് ഭയങ്കര സെക്യൂരിറ്റി ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ എൻട്രൻസിൽ നമുക്ക് ഓരോ റൂമിലും കയറിയെങ്കിൽ ഒത്തിരി സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു കണ്ടോ അതേ ഇത് ഒരു ഒരു ഡിജിറ്റൽ ഒരു സാധനം കണ്ടോ അതിനകത്ത് അതേ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതിനകത്ത് നമുക്കൊരു ഒരു കീ ഉണ്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള കീ ഉണ്ട് ഒന്ന് ഒരു കീ നിങ്ങൾക്ക് ആദ്യം കാണിച്ചിരുന്നു അതേ ഇത് ഈ കീ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല ഇത് റൂം തുറക്കാൻ വേണ്ടി ഡോറൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ആ കീന്ന് ആ ഡിജിറ്റൽ സംഭവമുള്ള ആ ഡിജിറ്റൽ സംഭവമുള്ള അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കീ ആവുള്ളത് ഈ ഇതുപോലൊരു കീ ആവുള്ളത് അപ്പോൾ ഈ കീ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്തേൽ ആ ഡിജിറ്റലിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കുത്തുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഡോറ് തുറന്നു വരും അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് കീ ഇല്ലാതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല കയറണമെങ്കിൽ അകത്തു നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് അവരെ അകത്തുനിന്ന് വന്ന് തുറന്നു തന്നാൽ കയറാൻ പറ്റും അല്ലാതെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഈ കീയും വേണം ഇത് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഗേറ്റുകളുണ്ട് ആ ഗേറ്റ് തുറക്കണമെങ്കിലും ഈ കീ വേണം ഇതുപോലെ എവിടെ ആ ഡിജിറ്റൽ സാധനം കാണുന്നോ അപ്പോൾ നമ്മൾ ഇത് കുത്തിയിട്ട് തുറക്കണം അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇത് ഒത്തിരി ഒത്തിരി നിലയുള്ളതാണ് കേട്ടോ ഒത്തിരി ഫ്ലോറുണ്ട് എത്ര ഞാൻ എണ്ണിയില്ലായിരുന്നു കേട്ടോ ഒന്ന് താഴത്തെ ഫ്ലോറ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ഫ്ലോറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് അതിന് മുകളിലോട്ട് ഈ മൂന്ന് ഫ്ലോറും കൂടെ ഉണ്ട് എൻ്റെ ഇതിൻ്റെ ഫ്ലോറിലോട്ട് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുക്കളയും ഇവിടുത്തെ ഒരു സെറ്റപ്പും അപ്പോൾ ഇത്രയാണ് റൂം ടൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പുറത്ത് പോയി കാണിക്കുന്നതെന്ന് പുറത്ത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സെക്യൂരിറ്റി എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കീ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കീ ഈ രണ്ട് കീ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് കീ കണ്ടപ്പോൾ നമുക്ക് അത്ഭുതമാണ് ഇങ്ങനൊരു സാധനം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ തുറക്കണമെന്നറിയോ അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് കാണണമെങ്കിൽ ശരിക്കും ഞാൻ റിസപ്ഷനിൽ വരുന്ന വഴി അപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ടാറ്റാ ബൈ ബൈ ഞാൻ 5000 സംതിങ് എന്നുവെച്ചാൽ അറൌണ്ട് 6000 pounds അല്ല 4000 എനിക്ക് എന്ത് കിട്ടും ക്യാഷ് കിട്ടും കൺഫർമേഷനാണ് അതാണ് ഫുള്ള് എനിക്ക് മറന്നുപോയി വേണ്ട ബാത്റൂം അവസരം കാണിക്കാല്ലേ ആ ഇത് എനിക്ക് കണ്ണിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ തന്ന ബോളാണ് കേട്ടോ അതിന് വെയിറ്റ് ഇല്ല ടെന്നീസ് ബോൾ ആണെങ്കിൽ വെയിറ്റ് ഇല്ല അലക്സ ഹൗ ആർ യു അവിടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാവേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്യാം